we are going to have a thief party. So we are going to have a lot of fun. Yes. നമ്മള് ഇപ്പൊ എവിടെ പോകുന്നത്? ലൈക്ക് വി ആർ ഗോയിങ് ടു ഹാവ് എ സ്പെഷ്യൽ ടീ. ഇറ്റ് ഈസ് തന്തൂരി ചായ ടീ. ലെറ്റ്സ് ഗോ. അബുദാബിയിലെ ഏറ്റവും നല്ല തന്തൂരി ചായ എവിടെ കിട്ടും എന്ന് ചോദിക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഒരു ഉത്തരം മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ഒരു തന്തൂരി ചായ കിട്ടുന്ന ഒരു ഷോപ്പിലോട്ടാണ് നമ്മളിന്ന് ചായ കുടിക്കാൻ വേണ്ടി പോകുന്നത്. തന്തൂരി ചായ മാത്രമല്ല അവിടെ കിട്ടുന്നത്, നമുക്ക് കൂടെ കമ്പനി തരാനായിട്ട് വേറൊരു സ്പെഷ്യൽ ആള് കൂടെ തന്നെയുണ്ട്. നിങ്ങൾ ശരിക്കും എൻ്റർടൈൻ ആവും, ചായ കുടിക്കുകയും ചെയ്യാം. നിങ്ങൾക്കൊരു പെർഫെക്റ്റ് ഈവനിങ് ആയിരിക്കും ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ. അബുദാബി മദീനത്തേതിലുള്ള റിഷീസ് ഹൈപ്പർ മാർക്കറ്റിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു കമ്പനിയുള്ള ആള് ദാ ഈ ഐറ്റംസാണ്, ഇതാണ് നമ്മൾക്ക് കമ്പനി തരുന്ന ആൾക്കാർ. ഈ കാണുന്ന പാരറ്റ്സ് ചില്ലറക്കാരല്ല, എല്ലാം കടൽ കടന്ന് വന്നവരാണ്. ആദ്യം കാണുന്ന ഈ ഒരു പാരറ്റ് മെക്കാവ്, അതായത് ബ്രസീലിൽ നിന്നാണ്. പിന്നെ ഈ ഒരു രണ്ടും കൊക്കാറ്റോസ് ആണ്. ഈ ഒരു ആള് സൾഫർ ക്രിസ്റ്റഡ് കൊക്കാറ്റോ, മറ്റേത് പാം കൊക്കാറ്റോ. ശരിക്കും ഇത് പറയുകയാണെങ്കിൽ ഇതൊരു ഹൈപ്പർ മാർക്കറ്റാണ്. ഹൈപ്പർ മാർക്കറ്റിനോട് ചേർന്നിട്ടാണ് ചെറിയൊരു ഈ ഒരു കഫേ ഉള്ളത്. അവർ അതേപോലെ തന്നെ അവിടെ ഫ്ലവേഴ്സും വെക്കുന്നുണ്ട്. എത്രയോ നല്ലൊരു കൺസെപ്റ്റാണ് അവരിവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ശരിക്കും നമുക്ക് എന്തെങ്കിലും ഷോപ്പ് ചെയ്യാൻ വന്നിട്ട് അവിടെ നിന്ന് വാങ്ങിക്കും, അവിടെ നിന്ന് അല്ലെങ്കിൽ നമുക്ക് കഫേയിൽ എന്തെങ്കിലും ചായ കുടിക്കാം. ശരിക്കും ആ പാരറ്റ്സിനൊപ്പം നമുക്ക് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാം. ആ പാരറ്റ്സ് എന്ന് പറയുകയാണെങ്കിൽ റിയലി ഫ്രണ്ട്ലിയാണ്. എനിക്ക് തോന്നിയതാണോന്നറിയില്ല, രാത്രി ആവും തോറും അവരുടെ ആ ഒരു ഷോപ്പിനും ആ ഇരിക്കുന്ന സ്ഥലത്തിനും എല്ലാത്തിനും ഭംഗി കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഉള്ളിലും ഉണ്ട് നമുക്കൊരു കമ്പനിയായിട്ട്. ഇതാണ് എക്ലക്ടസ് പാരറ്റ്. ശരിക്കും എന്തൊരു ഭംഗിയാണ് അതിനെ കാണാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ബീക്കൊക്കെ അടിപൊളി കാണാം. ബുക്ക് വായിക്കേണ്ടവർക്ക് അവിടെ ബുക്സും ഉണ്ട് അവിടെ ബിഹൈൻഡായിട്ട്. അവരുടെ സ്പെഷ്യൽ ഐറ്റം അവർ ഫ്രണ്ടിൽ തന്നെ നല്ല വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, തന്തൂരി ടീ എന്നുള്ളത്. ഇതാണ് അവരുടെ കിച്ചൺ ഏരിയ. കാണുന്ന പോലെ തന്നെ മഡ് കപ്പുകളൊക്കെ അവർ നല്ല കനലിലിട്ട് ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ്. വെറുതെ ഒരു ഗ്യാസിൽ വെച്ചിട്ട് മഡ്ക ചൂടാക്കി നമുക്ക് തരുന്ന രീതി, അതായത് തന്തൂരി ചായ തരുന്ന രീതിയല്ല അവരിവിടെ ചെയ്തിട്ടുള്ളത്. ശരിക്കും അത് കനലിൽ വെച്ച് ചൂടാക്കിയിട്ടാണ് അവർ തരുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു പറഞ്ഞ കടയിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇതാണ് ഋഷീസ് ഹൈപ്പർ മാർക്കറ്റ്. അപ്പോൾ ഇവിടെ ഒരു സ്പെഷ്യൽ തന്തൂരി ചായ കിട്ടും. ഒരുപാട് സ്ഥലത്ത് തന്തൂരി ചായ ഉണ്ടെങ്കിൽ കൂടിയിട്ടും ഇവിടുത്തെ തന്തൂരി ചായ ഭയങ്കര സ്പെഷ്യലാണ്. നമുക്ക് ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്, നമ്മൾ വീണ്ടും കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. മുന്നേ ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടിയിട്ടും ഫോട്ടോ ആണ് ഇട്ടത്. ഇപ്പോൾ പ്രോപ്പറായിട്ടൊരു വീഡിയോ വ്ളോഗ് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതാണ് അവരുടെ തന്തൂരി ചായ. ആ കപ്പൊക്കെ നല്ല ചൂടാണ്, അപ്പോൾ നമുക്ക് കൈ കൊണ്ട് തൊടാൻ തന്നെ പറ്റില്ല. ഞാൻ ചെറുതായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കി, എൻ്റെ കൈ പൊള്ളിപ്പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ആ ചൂടായിട്ടുള്ള ഒരു മഡ്ക കപ്പ് വേറൊരു കപ്പിൽ വെച്ചിട്ടാണ് നമുക്ക് തരുന്നത്. അപ്പം നമുക്ക് അതിൽ പതുക്കനെ സമാധാനത്തിലിരുന്ന് കുടിക്കാം. കപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകുകയും ചെയ്യാം. ഇതൊരു കോംപ്ലിമെൻ്റ് ആണ് നമുക്കിത് പേ ചെയ്യുമ്പോൾ. നമുക്ക് ഇവിടുത്തെ സ്നാക്സിൻ്റെ ടേസ്റ്റ് അറിയുന്നതുകൊണ്ട് 4 പപ്സും 2 ഉന്നക്കായി നമ്മൾ ഓർഡർ ചെയ്തു. ആ സ്നാക്സിനെ കുറിച്ചൊന്നും പറയാനില്ല. ഇതാണ് അവരുടെ ഉന്നക്കായും പിന്നെ അതേപോലെ തന്നെ പഫ്സ്, ഹോം മെയ്ഡ് ചെമ്മീൻ പഫ്സ് ആണത്. ഇതാണ് ചെമ്മീൻ പഫ്സ്, പിന്നെ അതേപോലെ തന്നെ ഉന്നക്കായ്. അവരുടെ സ്പെഷ്യൽ തന്തൂരി ചായ. ഒരുപാട് സ്ഥലത്ത് തന്തൂരി ചായ കുടിച്ചിട്ടുണ്ടെങ്കിലും എന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് സാധാരണ തന്തൂരി ചായ അല്ല. സാധാരണ എല്ലാവരും
കപ്പ് വെറുതെ ഒന്ന് ചൂടാക്കിയിട്ട് കൊണ്ടുതരുള്ളൂ. ഇവിടെ അങ്ങനെയല്ല, ശരിക്കും അത് കനലിൽ വെച്ച് ചൂടാക്കിയിട്ടാണ് തന്തൂരി ആക്കുന്നത്. ശരിക്കും തന്തൂരി ചായയാണ്, വളരെ റീസണബിൾ ആയിട്ടുള്ള റേറ്റിലാണ് ഈ തന്തൂരി ചായ ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വന്ന് ട്രൈ ചെയ്യാം. ശരിക്കും ആ കനലിൻ്റെ ടേസ്റ്റും ഈ മടിക്കയുടെ ടേസ്റ്റൊക്കെ അതേപോലെ തന്നെയുണ്ട്. അടുത്തതാണ് നമ്മളുടെ ചെമ്മീൻ ഹൗസ്. നമ്മളുടെ ഒരു ഫ്രണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇവിടെ നമ്മളെപ്പോഴും നല്ലത് കിട്ടാറില്ല, ഭയങ്കര റയറാണ്, ഭയങ്കര ചിലവാണ്, ഭയങ്കര ഡിമാൻഡാണ് സാധനത്തിന്. നമുക്ക് വിളിച്ച് പറഞ്ഞു ഇവിടെ കൊടുത്തിട്ടുണ്ടെന്ന്, അതുകൊണ്ടാണ് നമ്മളിപ്പോൾ അന്ന് വന്നത് ചെയ്യുന്നത്. ഇതിനുള്ളിൽ ചെമ്മീനുണ്ട്. അവരുടെ സ്പെഷ്യൽ കെച്ചപ്പ് ഉണ്ട്, സാധാരണ ഒരു ടൊമാറ്റോ കെച്ചപ്പ് അല്ലത്. ചായ കുടിച്ചൊക്കെ കഴിഞ്ഞപ്പോഴാണ് ആ പാരറ്റ്സിനെ എനിക്കൊന്ന് കയ്യിലെടുക്കാൻ കിട്ടിയത്. അത്രയ്ക്ക് തിരക്കായിരുന്നു, കംപ്ലീറ്റ് ആൾക്കാരായിരുന്നു എൻ്റെ മുന്നിൽ അതിനൊപ്പം കളിക്കാനായിട്ട്. Like a see? Show your hand like this. See? See? Baby, it's so scary. No, it is not scary. Very sweet. Very sweet. Very sweet. See? Very sweet. See? See like a? Maybe no. She will bite me? No. See? See? Very friendly. Bye. It is... Very friendly. She's not too friendly. That one will kill you. Okay. You can stand here. ഉണ്ടാക്കുന്ന ആൾക്കാരെ ആളുടെ ഹോം മെയ്ഡ് ഇതാണ്, ഇതാണ് പഫ്സ് ഉണ്ടാക്കുന്ന ആള്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാത്രി ഈ ഒരു ഷോപ്പ് കാണാൻ പ്രത്യേക ഭംഗിയാണ്. പിന്നെ അവിടുത്തെ പാരറ്റ്സ്, അവിടുത്തെ ചായ, അവിടുത്തെ സ്നാക്സ് എല്ലാം സൂപ്പർബാണ്. നിങ്ങളിവിടെ അബുദാബിയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അബുദാബിയിലേക്ക് വരുന്നുണ്ടെങ്കിൽ നല്ലൊരു വൈകുന്നേരം നിങ്ങൾക്ക് നല്ലൊരു സ്ഥലത്ത് ചെറിയൊരു റേറ്റിൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഋഷി ഹൈപ്പർ മാർക്കറ്റ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും സെലക്ട് ചെയ്യാം. ഇപ്പോൾ അവരുടെ ഫസ്റ്റ് ഇയർ ആനിവേഴ്സറി പ്രൊമോഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഹൈപ്പർ മാർക്കറ്റിൽ ഒരുപാട് നല്ല ഡിസ്കൗണ്ടുകൾ നടക്കുന്നുണ്ട്. പിന്നെ ക്രിസ്മസ് ആയതുകൊണ്ട് അവർ സ്നോ മെഷീൻസ് വെച്ചുകൊണ്ട് അവരിങ്ങനെ എല്ലാ അവിടുത്തെ സ്നോ ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇറ്റ് വാസ് എ വണ്ടർഫുൾ ഡേ. നിങ്ങളെല്ലാവരും ഇവിടെ വരിക, ഒന്ന് ട്രൈ ചെയ്യാനല്ലാതും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റായിട്ട് പറഞ്ഞു തരണം. അപ്പോൾ അടുത്തതിൽ അപ്പോൾ എന്തായാലും നന്നാക്കാൻ പറ്റും. അപ്പോൾ താങ്ക് യു സോ മച്ച്.